പ്രിയം നിറഞ്ഞവർ, ബൈബിൾ പഠന പാരായണത്തിൻ്റെ 45-ാം ദിനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 29-ാം അധ്യായവും ലേവ്യരുടെ പുസ്തകം 21-ാം അധ്യായവും സങ്കീർത്തനം 119-ാം അധ്യായം 121 മുതൽ 176 വരെയുള്ള വാക്യങ്ങളുമാണ് ഇന്ന് നമ്മൾ പാരായണത്തിനും വിചിന്തനത്തിനുമായിട്ട് എടുക്കുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 29-ാം അധ്യായത്തിലും ലേവ്യരുടെ പുസ്തകം 21-ാം അധ്യായത്തിലും പൗരോഹിത്യത്തെക്കുറിച്ചുള്ള വചനങ്ങളാണ് നമ്മൾ കാണുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 29-ാം അധ്യായത്തിൽ പൗരോഹിത്യത്തിൻ്റെ അഭിഷേക ക്രമത്തെക്കുറിച്ചും അനുദിന ബലികളെക്കുറിച്ചും വിവരിക്കുമ്പോൾ, ലേവ്യരുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ പൗരോഹിത്യ വിശുദ്ധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്നത്തെ ഈ വചന പാരായണ പഠനത്തിൽ നമുക്ക് എല്ലാ വൈദികരെയും നമുക്ക് പരിചയമുള്ള എല്ലാ സമർപ്പിതരെയും ഓർക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ കുദാശകൾ പരികർമ്മം ചെയ്തു തന്ന എല്ലാ വൈദികരെയും മനസ്സിലൊന്ന് കൊണ്ടുവരാം. അവരെയെല്ലാം തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ വൈദികർക്കും വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ മുതൽ കല്ലറയിൽ അടക്കുന്നതുവരെ ഒരു വൈദികൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ആ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള വലിയ കടമയും നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമാണ്. പുറപ്പാട് 29-ാം അധ്യായത്തിൽ അഭിഷേക ക്രമത്തെക്കുറിച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്യുന്നത്, 7 ദിവസം നീണ്ടു നിൽക്കുന്ന അനുഷ്ഠാനം നടത്തണമെന്നാണ്. 7 ദിവസം പരിഹാര ബലി അർപ്പിച്ചുകൊണ്ട് ബലിപീഠത്തെ വിശുദ്ധീകരിക്കുക, ബലിപീഠത്തിലെ സ്പർശിക്കുന്നതെന്തും വിശുദ്ധീകരിക്കപ്പെടുമെന്ന് കർത്താവ് മോശയോട് അരുളി ചെയ്യുന്നു. ഈ വാക്യങ്ങളെല്ലാം ബലിപീഠത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും വിശുദ്ധിയെ വിളിച്ചോതുന്ന വാക്യങ്ങളാണ്. പ്രിയ നിറഞ്ഞവരെ, ഈ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം കുടികൊള്ളുന്ന ബലിപീഠങ്ങളാക്കി മാറ്റാൻ നമുക്ക് ഈ 50 നോയമ്പിൽ ഏറ്റവും പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ലേവ്യരുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ പൗരോഹിത്യ വിശുദ്ധിയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ദൈവത്തിന് കാഴ്ചയപ്പം സമർപ്പിക്കുന്നതിനാൽ പുരോഹിതരെ വിശുദ്ധീകരിക്കണമെന്ന് കർത്താവ് മോശയോട് അരുളി ചെയ്യുന്നു. പുരോഹിതൻ വിശുദ്ധ സ്ഥലം വിട്ട് പോകുകയോ വിശുദ്ധ സ്ഥലത്തെ അശുദ്ധമാക്കുകയോ ചെയ്യരുത്. കാരണം ദൈവത്തിൻ്റെ അഭിഷേക തൈലത്തിൻ്റെ കിരീടം അവൻ്റെ മേലുണ്ട്. ഇപ്പം നിറഞ്ഞവരെ, പുറപ്പാടിൻ്റെയും ലേവ്യരുടെയും പുസ്തകത്തിൽ പൗരോഹിത്യ വിശുദ്ധിയെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ബാപ്തിസം മാമോദീസം മുങ്ങിയ ഓരോരുത്തരും കർത്താവിൻ്റെ പൊതു പൗരോഹിത്യത്തിലെ അംഗങ്ങളാണ്. നമുക്കെല്ലാവർക്കും പൊതു പൗരോഹിത്യമുണ്ട്, കോമൺ പ്രീസ്റ്റ്ഹുഡ്. അതിൽ നിന്നും മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡിലേക്ക്, ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് ചിലരെ കർത്താവ് തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ പുരോഹിത ജനമാണ്. ആ പുരോഹിത ജനമായ നമുക്കെല്ലാവർക്കും വിശുദ്ധിയുടെ പാതയിലൂടെ നടന്ന് കർത്താവിനെ പ്രീതിപ്പെടുത്തുവാനുള്ള വലിയ കടമയുണ്ട് എന്ന് ഈ വാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സങ്കീർത്തനം 119-ാം അധ്യായം 121 മുതൽ 176 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നവർക്ക് സ്നേഹിക്കുന്നവർക്ക് ലഭിക്കുന്ന കൃപകളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. കർത്താവിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും പാലിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ അവ നമുക്ക് പ്രകാശം നൽകുന്നു, മുഖപ്രകാശം ലഭിക്കുന്നു, അറിവ് പകരുന്നു, ആനന്ദത്തിലേക്ക് അവ നയിക്കുന്നു, നമ്മുടെ ഉള്ളിൽ ശാന്തി നൽകുന്നു, രക്ഷ പകർന്നു നൽകുന്നു, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാനായിട്ട് ഈ കൽപ്പനകൾ നമ്മെ സഹായിക്കുന്നു. അങ്ങനെ നിരവധി കൃപകളെ വിവരിക്കുന്നു ഈ വാക്യങ്ങളിൽ. പ്രിയം നിറഞ്ഞവർ, കർത്താവിൻ്റെ കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ഈ കൃപകളെയെല്ലാം സ്വന്തമാക്കുന്ന മക്കളായി നമുക്ക് മാറാം. അധ്യായം 29. എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിന് അവരെ നിയോഗിക്കാൻ
നീ ചെയ്യേണ്ടത് ഇതാണ്. ഒരു കാളക്കുട്ടിയെയും ഊനമറ്റ രണ്ട് മുട്ടാടിനെയും തിരഞ്ഞെടുക്കുക. പുളിപ്പില്ലാത്ത അപ്പം, എണ്ണ ചേർത്ത് മയം വരുത്തിയ പുളിപ്പില്ലാത്ത അപ്പം, എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത നേർത്ത അപ്പം, ഇവ സജ്ജമാക്കുക. ഇവയെല്ലാം ഗോതമ്പ് മാവ് കൊണ്ടുണ്ടാക്കണം. അവ ഒരു കുട്ടയിലാക്കി കാളക്കുട്ടിയോടും മുട്ടാടുകളോടുമൊപ്പം കൊണ്ടുവരിക. നീ അഹറോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകുക. അങ്കി, എഫോദിൻ്റെ നീലയങ്കി, എഫോദ് ഉരസ്ത്രാണം, എഫോദിൻ്റെ ചിത്രത്തയ്യലുള്ള അരപ്പട്ട എന്നിവ അഹറോനെ അണിയിക്കണം. അവൻ്റെ തലയിൽ തലപ്പാവും തലപ്പാവിന്മേൽ വിശുദ്ധ കിരീടവും വയ്ക്കണം. അനന്തരം തൈലം തലയിലൊഴിച്ച് അവനെ അഭിഷേചിക്കുക. അവൻ്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികൾ ധരിപ്പിക്കുക. നീ അവരെ അരപ്പട്ടകളും തൊപ്പികളും അണിയിക്കണം. ശാശ്വതമായ നിയമമനുസരിച്ച് പൗരോഹിത്യം അവരുടേതായിരിക്കും. നീ അഹറോനെയും അവൻ്റെ പുത്രന്മാരെയും പുരോഹിതരായി അവരോധിക്കണം. അനന്തരം കാളക്കുട്ടിയെ സമാഗമ കൂടാരത്തിന് മുൻപിൽ കൊണ്ടുവരണം. അഹറോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വെക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് കാളക്കുട്ടിയെ കൊല്ലണം. അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറേയെടുത്ത് വിരൽ കൊണ്ട് ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം. ബാക്കി രക്തം ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒടിക്കണം. കുടൽ പൊതിഞ്ഞുള്ള മേധസ്സും കരളിന്മേലുള്ള കൊഴുപ്പും ഇരുവൃക്കകളും അവയന്മേലുള്ള മേധസ്സും എടുത്ത് ബലിപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കണം. എന്നാൽ കാളക്കുട്ടിയുടെ മാംസവും തോലും ചാണകവും പാളയത്തിന് വെളിയിൽ വെച്ച് അഗ്നിയിൽ ദഹിപ്പിക്കണം. ഇത് പാപപരിഹാര ബലിയാണ്. മുട്ടാടുകളിൽ ഒന്നിനെ മാറ്റി നിർത്തണം. അഹറോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വെക്കട്ടെ. അതിനെ കൊന്ന് രക്തമെടുത്ത് ബലിപീഠത്തിന് ചുറ്റുമൊഴിക്കണം. അതിനെ കഷണങ്ങളായി മുറിച്ചതിന് ശേഷം അതിൻ്റെ ആന്തരിക അവയവങ്ങളും കാലുകളും കഴുകണം. ഇവ മറ്റു കഷണങ്ങളുടെയും തലയുടെയും കൂടെ വെക്കണം. മുട്ടാടിനെ മുഴുവൻ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. ഇത് കർത്താവിനുള്ള ദഹനബലിയാണ്, കർത്താവിന് പ്രസാദകരമായ സുഗന്ധം. അനന്തരം അടുത്ത മുട്ടാടിനെയും കൊണ്ടുവരണം. അഹറോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വയ്ക്കണം. അതിനെ കൊന്ന രക്തത്തിൽ കുറച്ചെടുത്ത് അഹറോൻ്റെയും പുത്രന്മാരുടെയും വലത്തു ചെവിയുടെ അഗ്രത്തിലും വലതുകൈയുടെ തള്ളവിരലിലും വലതുകാലിൻ്റെ പെരുവിരലിലും പുരട്ടുകയും ബാക്കി ബലിപീഠത്തിന് ചുറ്റും ഒഴിക്കുകയും വേണം. ബലിപീഠത്തിലുള്ള രക്തത്തിൽ നിന്നും അഭിഷേക തൈലത്തിൽ നിന്നും കുറച്ചെടുത്ത് അഹറോൻ്റെ മേലും അവൻ്റെ വസ്ത്രത്തിന്മേലും അവൻ്റെ പുത്രന്മാരുടെ മേലും അവരുടെ വസ്ത്രത്തിന്മേലും തളിക്കണം. അങ്ങനെ അവനും പുത്രന്മാരും അവരുടെ വസ്ത്രങ്ങളും ശുദ്ധീകരിക്കപ്പെടും. അതിനുശേഷം നീ മുട്ടാടിൻ്റെ മേധസ്സും കൊഴുത്തവാലും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കരളിന്മേലുള്ള കൊഴുപ്പും ഇരുവൃക്കകളും അതിന്മേലുള്ള മേധസ്സും വലത്തെ കുറുകുമെടുക്കണം. കാരണം അത് അഭിഷേകത്തിനുള്ള മുട്ടാടാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ വച്ചിരിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ കുട്ടയിൽ നിന്ന് ഒരപ്പവും എണ്ണ ചേർത്ത് മയം വരുത്തിയ ഒരപ്പവും നേർത്ത ഒരപ്പവും എടുക്കണം. ഇവയെല്ലാം അഹറോൻ്റെയും പുത്രന്മാരുടെയും കരങ്ങളിൽ വച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. അനന്തരം അത് അവരുടെ കൈകളിൽ നിന്ന് വാങ്ങി ദഹനബലിയോടൊന്നിച്ച് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. ഇത് കർത്താവിനുള്ള ദഹനബലിയാണ്, കർത്താവിന് പ്രസാദകരമായ സുഗന്ധം. അഹറോൻ്റെ അഭിഷേകത്തിനായി അർപ്പിച്ച മുട്ടാടിൻ്റെ നെഞ്ചെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നീരാജനം ചെയ്യുക. ഇത് നിന്റെ ഓഹരിയായിരിക്കും. അഭിഷേകത്തിനായി അർപ്പിക്കുന്ന മുട്ടാടിൽ നിന്ന് നീരാജനം ചെയ്ത നെഞ്ചും കുറുകും വിശുദ്ധീകരിച്ച് അഹറോനും പുത്രന്മാർക്കുമായി മാറ്റിവെക്കണം. ഇസ്രായേൽ ജനത്തിൽ നിന്ന് അഹറോനും പുത്രന്മാർക്കും നിയമപ്രകാരം എന്നും ലഭിക്കേണ്ട അവകാശമാണിത്. ഇസ്രായേൽ ജനം സമാധാന ബലിയിൽ നിന്ന് നീരാജനം ചെയ്ത് കർത്താവിന് സമർപ്പിക്കുന്ന കാഴ്ചയും അഹറോന്റെ വിശുദ്ധ വസ്ത്രങ്ങൾ അവനുശേഷം അവൻ്റെ പുത്രന്മാർക്കുള്ളതായിരിക്കും. അവർ പുരോഹിതരായി അഭിഷിക്തരാകുന്നതും നിയോഗിക്കപ്പെടുന്നതും അവ ധരിച്ചുകൊണ്ടായിരിക്കണം. അവൻ്റെ സ്ഥാനത്ത് പുരോഹിതനാകുന്ന അവൻ്റെ പുത്രൻ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നതിന് സമാഗമ കൂടാരത്തിൽ വരുമ്പോൾ 7 ദിവസം അത് ധരിക്കണം. അഭിഷേകത്തിനർപ്പിക്കുന്ന മുട്ടാടിൻ്റെ മാംസമെടുത്ത് വിശുദ്ധമായ ഒരു സ്ഥലത്ത് വെച്ച് വേവിക്കണം. മുട്ടാടിൻ്റെ മാംസവും കുട്ടയിലുള്ള അപ്പവും അഹറോനും പുത്രന്മാരും സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് ഭക്ഷിക്കണം. തങ്ങളുടെ അഭിഷേകത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും വേളയിൽ പാപപരിഹാരത്തിനായി അർപ്പിക്കപ്പെട്ട വസ്തുക്കൾ അവർ മാത്രം ഭക്ഷിക്കട്ടെ. അവ വിശുദ്ധമാകയാൽ അന്യർ ഭക്ഷിക്കരുത്. അഭിഷേകത്തിന് വേണ്ടിയുള്ള മാംസമോ അപ്പമോ പ്രഭാതത്തിൽ അവശേഷിക്കുന്നെങ്കിൽ അഗ്നിയിൽ ദഹിപ്പിച്ചു കളയണം. അത് വിശുദ്ധമാകയാൽ ഭക്ഷിക്കരുത്. ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ അഹറോനോടും പുത്രന്മാരോടും അനുവർത്തിക്കുക. അവരുടെ അഭിഷേകകർമ്മം 7 ദിവസം നീണ്ടു നിൽക്കണം. പാപപരിഹാര ബലിയായി ഓരോ ദിവസവും ഓരോ കാളക്കുട്ടിയെ അർപ്പിക്കണം. ബലിപീഠത്തിൽ പരിഹാര ബലി അർപ്പിക്കുക വഴി അതിൽ നിന്ന് പാപം തുടച്ചു നീക്കപ്പെടും.
അനന്തരം അതിനെ അഭിഷേചിച്ച് വിശുദ്ധീകരിക്കുക. 7 ദിവസം പരിഹാര ബലി നടത്തി ബലിപീഠത്തെ ശുദ്ധീകരിക്കുക. അപ്പോൾ ബലിപീഠം അതിവിശുദ്ധമാകും. ബലിപീഠത്തെ സ്പർശിക്കുന്നതെന്തും വിശുദ്ധമാകും. ബലിപീഠത്തിൽ അർപ്പിക്കേണ്ടത് ഇവയാണ്: 1 വയസ്സുള്ള 2 ആട്ടിൻകുട്ടികളെ വീതം എല്ലാ ദിവസവും അർപ്പിക്കണം. 1 പ്രഭാതത്തിലും മറ്റേതിനെ സായാഹ്നത്തിലുമാണ് അർപ്പിക്കേണ്ടത്. 1 ആട്ടിൻകുട്ടിയോടൊപ്പം 1/4 ഹീൻ ശുദ്ധമായ ഒലിവെണ്ണയിൽ കുഴച്ച 1/10 ഏഫാമാവും പാനീയ ബലിയായി 1/4 ഹീൻ വീഞ്ഞും സമർപ്പിക്കണം. പ്രഭാതത്തിൽ എന്ന പോലെ സായാഹ്നത്തിൽ 2 ആട്ടിൻകുട്ടിയെ ധാന്യബലിയോടും പാനീയ ബലിയോടുമൊത്ത് സുഗന്ധവാഹിയായ ദഹനബലിയായി കർത്താവിന് അർപ്പിക്കണം. ഞാൻ നിങ്ങളെ കാണുകയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്ന സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കർത്താവിൻ്റെ സന്നിധിയിൽ തലമുറ തോറും നിങ്ങൾ അനുദിനം അർപ്പിക്കേണ്ട ദഹനബലിയാണിത്. അവിടെ വെച്ച് ഞാൻ ഇസ്രായേൽ ജനത്തെ സന്ദർശിക്കും, എൻ്റെ മഹത്വത്താൽ അവിടെ വിശുദ്ധീകരിക്കുകയും ചെയ്യും. സമാഗമ കൂടാരവും ബലിപീഠവും ഞാൻ വിശുദ്ധീകരിക്കും. എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിനായി അഹ്റോനെയും പുത്രന്മാരെയും ഞാൻ വിശുദ്ധീകരിക്കും. ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യേ വസിക്കും, അവരുടെ ദൈവമായിരിക്കുകയും ചെയ്യും. അവരുടെ ഇടയിൽ വസിക്കാൻ വേണ്ടി അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന അവരുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അവർ അറിയും. ഞാനാണ് അവരുടെ ദൈവമായ കർത്താവ്. അധ്യായം 21. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു: അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരോട് പറയുക, പുരോഹിതന്മാരിൽ ആരും തങ്ങളുടെ ജനങ്ങളിൽ മൃതരായവർക്ക് വേണ്ടി സ്വയം അശുദ്ധരാകരുത്. എന്നാൽ തൻ്റെ അടുത്ത ചാർച്ചക്കാരെ പ്രതി, പിതാവ്, മാതാവ്, മകൻ, മകൾ, സഹോദരൻ എന്നിവരെ പ്രതി അവൻ സ്വയം മാലിന്യം ഏറ്റുകൊള്ളട്ടെ. അതുപോലെ കന്യകയായ സഹോദരിയെ പ്രതിയും. അവിവാഹിതയായ അവൾ അവന് ബന്ധപ്പെട്ടവളാണ്. അവൻ തൻ്റെ ജനങ്ങളിൽ പ്രമുഖനായിരിക്കുകയാൽ തന്നെ തന്നെ മലിനനാക്കുകയോ അശുദ്ധനാക്കുകയോ അരുത്. ദുഃഖസൂചകമായി പുരോഹിതന്മാർ തലമുണ്ഡനം ചെയ്യുകയോ താടി വടിക്കുകയോ ശരീരത്തിൽ മുറിവുണ്ടാക്കുകയോ അരുത്. ദൈവത്തിൻ്റെ മുൻപിൽ അവർ വിശുദ്ധരായിരിക്കണം. ദൈവത്തിൻ്റെ നാമം അശുദ്ധമാക്കരുത്. അവരാണ് ദൈവമായ കർത്താവിന് ദഹനബലികളും ഭോജനബലികളും അർപ്പിക്കുന്നത്. അതുകൊണ്ട് അവർ വിശുദ്ധരായിരിക്കണം. അവർ വേശ്യയെയോ അശുദ്ധയാക്കപ്പെട്ടവളെയോ ഭർത്താവ് ഉപേക്ഷിച്ചവളെയോ വിവാഹം ചെയ്യരുത്. എന്തെന്നാൽ പുരോഹിതൻ ദൈവസന്നിധിയിൽ വിശുദ്ധനായിരിക്കണം. നിന്റെ ദൈവത്തിന് കാഴ്ചയപ്പം സമർപ്പിക്കുന്നതിനാൽ നീ അവനെ വിശുദ്ധീകരിക്കണം. അവൻ നിനക്ക് വിശുദ്ധനായിരിക്കണം. കാരണം നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവായ ഞാൻ പരിശുദ്ധനാണ്. പുരോഹിതന്റെ മകൾ പരസംഗം ചെയ്ത് തന്നെ തന്നെ മലിനയാക്കിയാൽ അവൾ തന്റെ പിതാവിനെ അശുദ്ധനാക്കുന്നു. അവളെ അഗ്നിയിൽ ദഹിപ്പിക്കണം. അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വിശുദ്ധ വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനും സഹോദരന്മാരിൽ പ്രധാന പുരോഹിതനുമായവൻ തന്റെ തല നഗ്നമാക്കുകയോ വസ്ത്രം കീറുകയോ അരുത്. അവൻ ശവശരീരങ്ങൾ സ്വന്തം മാതാവിൻ്റെയോ പിതാവിൻ്റെയോ തന്നെ ആയാലും സ്പർശിക്കുകയോ അവയാൽ തന്നെ തന്നെ അശുദ്ധനാക്കുകയോ അരുത്. അവൻ വിശുദ്ധ സ്ഥലം വിട്ട് പുറത്തു പോകുകയോ ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുകയോ അരുത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ അഭിഷേക തൈലത്തിൻ്റെ കിരീടം അവൻ്റെ മേലുണ്ട്. ഞാനാണ് കർത്താവ്. കന്യകയായിരിക്കണം അവൻ ഭാര്യയായി സ്വീകരിക്കുന്നത്. വിധവ, ഉപേക്ഷിക്കപ്പെട്ടവൾ, മലിനയാക്കപ്പെട്ടവൾ, വേശ്യ എന്നിവരെ അവൻ വിവാഹം ചെയ്യരുത്. സ്വജനത്തിൽ നിന്ന് ഒരു കന്യകയെ വേണം അവൻ ഭാര്യയായി സ്വീകരിക്കാൻ. അങ്ങനെ അവൻ തൻ്റെ മക്കളെ സ്വജനങ്ങളുടെ ഇടയിൽ അശുദ്ധരാക്കാതിരിക്കട്ടെ. ഞാനാണ് അവനെ വിശുദ്ധീകരിക്കുന്ന കർത്താവ്. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു: അഹ്റോനോട് പറയുക, നിന്റെ സന്താന പരമ്പരയിൽ എന്തെങ്കിലും അംഗവൈകല്യമുള്ളവർ ദൈവത്തിന് കാഴ്ചയർപ്പം അർപ്പിക്കാൻ അടുത്തു വരരുത്. കുരുടൻ, മുടന്തൻ, വികൃതമായ മുഖമുള്ളവൻ, പതിഞ്ഞതോ അധികം പൊന്തി നിൽക്കുന്നതോ ആയ മൂക്കുള്ളവൻ, ഒടിഞ്ഞ കയ്യോ കാലോ ഉള്ളവൻ, തീരെ പൊക്കം കുറഞ്ഞവൻ, കാഴ്ചയ്ക്ക് തകരാറുള്ളവൻ, ചൊറിയോ ചുണങ്ങോ ഉള്ളവൻ, ഉടഞ്ഞ വൃഷണങ്ങളുള്ളവൻ എന്നിവർ അടുത്തു വരരുത്. പുരോഹിതനായ അഹ്റോന്റെ സന്തതികളിൽ അംഗവൈകല്യമുള്ള ഒരുവനും കർത്താവിന് ദഹനബലി അർപ്പിക്കാൻ അടുത്തു വരരുത്. എന്നാൽ ദൈവത്തിൻ്റെ വിശുദ്ധവും അതിവിശുദ്ധവുമായ അപ്പം അവന് ഭക്ഷിക്കാം. അവൻ ബലിപീഠത്തെയോ തിരശീലയെയോ സമീപിക്കരുത്. എൻ്റെ വിശുദ്ധ പേടകം അശുദ്ധമാകാതിരിക്കേണ്ടതിന് വികലാംഗൻ അവിടെ വരരുത്. കാരണം കർത്താവായ ഞാനാണ് അവയെ വിശുദ്ധീകരിക്കുന്നത്. അഹ്റോനോടും പുത്രന്മാരോടും ഇസ്രായേൽ ജനത്തോടും മോശ ഇക്കാര്യം പറഞ്ഞു.
നീതിയും ന്യായവുമായതു മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പീഡകർക്ക് എന്നെ വിട്ടുകൊടുക്കരുതേ. ഈ ദാസന് അങ്ങു നന്മ ഉറപ്പു വരുത്തണമേ. അധർമ്മികൾ എന്നെ പീഡിപ്പിക്കാൻ ഇടയാക്കരുതേ. അങ്ങയുടെ രക്ഷയെയും അങ്ങയുടെ നീതിയുക്തമായ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തെയും നോക്കിയിരുന്ന എൻ്റെ കണ്ണു തളരുന്നു. അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഈ ദാസനോടു പ്രവർത്തിക്കണമേ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ഞാനങ്ങയുടെ ദാസനാണ്, എനിക്ക് അറിവു നൽകണമേ. ഞാനങ്ങനെ അങ്ങയുടെ കൽപ്പന ഗ്രഹിക്കട്ടെ. കർത്താവെ, പ്രവർത്തിക്കാനുള്ള സമയമായി. അവിടുത്തെ നിയമം ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഞാനങ്ങയുടെ കൽപ്പനകളെ സ്വർണത്തെയും തങ്കത്തെയും കാൾ അധികം സ്നേഹിക്കുന്നു. ആകയാൽ അങ്ങയുടെ പ്രമാണങ്ങളാണ് എൻ്റെ പാദങ്ങളെ നയിക്കുന്നത്. കപടമാർഗങ്ങളെ ഞാൻ വെറുക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങളോടുള്ള അഭിവാഞ്ച നിമിത്തം ഞാൻ വായ് തുറന്നു കിതയ്ക്കുന്നു. അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരോട് അങ്ങു ചെയ്യുന്നതുപോലെ എന്നിലേക്കു തിരിഞ്ഞ് എന്നോട് കരുണ കാണിക്കണമേ. അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എൻ്റെ പാദങ്ങൾ പതരാതെ കാക്കണമേ. അകൃത്യങ്ങൾ എന്നെ കീഴടക്കാൻ അനുവദിക്കരുതേ. മർദ്ദകരിൽ നിന്നെന്നെ മോചിപ്പിക്കണമേ. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കട്ടെ. ഈ ദാസന്റെ മേൽ അങ്ങയുടെ മുഖപ്രകാശം പതിയട്ടെ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. മനുഷ്യർ അങ്ങയുടെ നിയമം പാലിക്കാത്തത് കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് അശ്രുധാരധാരയായി ഒഴുകും.
വ്യക്തമാണ്. അങ്ങു നീതിയിലും വിശ്വസ്തതയിലും അങ്ങയുടെ കൽപ്പനകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്റെ ശത്രുക്കൾ അങ്ങയുടെ വചനങ്ങളെ മറക്കുന്നതുമൂലം ഞാൻ തീക്ഷ്ണതയാലെരിയുന്നു. അങ്ങയുടെ വാഗ്ദാനം വിശ്വസ്തമെന്നു തെളിഞ്ഞു കഴിഞ്ഞതാണ് ഈ ദാസൻ അതിനെ സ്നേഹിക്കുന്നു. ഞാൻ നിസ്സാരനും നിന്ദിതനുമാണ്, എന്നാൽ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ വിസ്മരിക്കുന്നില്ല. അങ്ങയുടെ നീതി ശാശ്വതമാണ്, അങ്ങയുടെ നിയമം സത്യമാണ്. കഷ്ടതയും തീവ്രവേദനയും എന്നെ ഗ്രസിച്ചു, എന്നാൽ അങ്ങയുടെ പ്രമാണങ്ങൾ എനിക്ക് ആനന്ദം പകർന്നു. അങ്ങയുടെ കൽപ്പനകൾ എന്നേക്കും നീതിയുക്തമാണ്. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എനിക്ക് അറിവു നൽകേണമേ. അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും. ഹൃദയത്തോടെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, കർത്താവേ എനിക്കുത്തരമരുളണമേ. ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കും, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. എന്നെ രക്ഷിക്കണമേ, ഞാൻ അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കട്ടെ. അതിരാവിലെ ഞാൻ ഉണർന്ന് സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നു. ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശയർപ്പിക്കുന്നു. അങ്ങയുടെ വചനത്തെ പറ്റി ധ്യാനിക്കാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉണർന്നിരിക്കുന്നു. കാരുണ്യപൂർവം എന്റെ സ്വരം കേൾക്കണമേ. കർത്താവേ അങ്ങയുടെ നീതിയാൽ എന്റെ ജീവനെ കാത്തുകൊള്ളണമേ. ക്രൂരമർദ്ദകർ എന്നെ സമീപിക്കുന്നു, അവർ അങ്ങയുടെ നിയമത്തിൽ നിന്നു വളരെ അകലെയാണ്. എന്നാൽ കർത്താവേ അവിടുന്നു സമീപസ്ഥനാണ്, അവിടുത്തെ കൽപ്പനകൾ സത്യമാണ്. അങ്ങയുടെ കൽപ്പനകൾ ശാശ്വതമാണെന്ന് പണ്ടേ ഞാനറിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ വചനം എന്റെ
എന്റെ സഹനങ്ങൾ കണ്ട് എന്നെ മോചിപ്പിക്കണമേ, എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമം മറക്കുന്നില്ല. എനിക്കു വേണ്ടി വാദിച്ച് എന്നെ വിടുവിക്കണമേ, അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എനിക്കു ജീവൻ നൽകണമേ. ദുഷ്ടരിൽ നിന്ന് അകന്നിരിക്കുന്നു, എന്തെന്നാൽ അവർ അങ്ങയുടെ ചട്ടങ്ങൾ അന്വേഷിക്കുന്നില്ല. കർത്താവേ, അങ്ങയുടെ കാരുണ്യം വലുതാണ്, അങ്ങയുടെ നീതിക്കൊത്ത് എനിക്കു ജീവൻ നൽകണമേ. എന്നെ ഉപദ്രവിക്കുന്നവരും എന്റെ ശത്രുക്കളും വളരെയാണ്, എങ്കിലും ഞാൻ അങ്ങയുടെ കൽപ്പനകൾ വിട്ടുമാറുന്നില്ല. അവിശ്വസ്തരോട് എനിക്ക് വെറുപ്പാണ്, അവർ അങ്ങയുടെ പ്രമാണങ്ങൾ അനുസരിക്കുന്നില്ല. സ്നേഹിക്കുന്നെന്നു കണ്ടാലും അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്റെ ജീവനെ കാക്കണമേ. അങ്ങയുടെ വചനത്തിന്റെ സാരാംശം സത്യം തന്നെയാണ്, അങ്ങയുടെ നിയമങ്ങൾ നീതിയുക്തമാണ്, അവ എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ വചനം എന്റെ പാദത്തിനെ വിളക്കും. രാജാക്കന്മാർ അകാരണമായെന്നെ പീഡിപ്പിക്കുന്നു, എങ്കിലും എൻ്റെ ഹൃദയം അങ്ങയുടെ വചനത്തിൻ്റെ മുൻപിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു. വലിയ കൊള്ള മുതൽ ലഭിച്ചവനെപ്പോലെ ഞാൻ അങ്ങയുടെ വചനത്തിൽ ആനന്ദിക്കുന്നു. അസത്യത്തെ ഞാൻ വെറുക്കുന്നു, അതിനോട് എനിക്ക് അറപ്പാണ്. എന്നാൽ അങ്ങയുടെ നിയമത്തെ ഞാൻ സ്നേഹിക്കുന്നു, അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകളെ പ്രതി ദിവസം ഏഴു പ്രാവശ്യം ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും, അവർക്കൊരു പ്രതിബന്ധവും
ഉണ്ടാവുകയില്ല. കർത്താവേ, ഞാൻ അങ്ങയുടെ രക്ഷയിൽ പ്രത്യാശ വയ്ക്കുന്നു, അങ്ങയുടെ പ്രമാണങ്ങളനുസരിച്ചു ഞാൻ പ്രവർത്തിക്കുന്നു. ഞാൻ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുന്നു, ഞാൻ അവയെ അത്യധികം സ്നേഹിക്കുന്നു, അങ്ങയുടെ പ്രമാണങ്ങളും കൽപ്പനകളും ഞാൻ പാലിക്കുന്നു, എൻ്റെ വഴികൾ അങ്ങയുടെ കൺമുൻപിലുണ്ടല്ലോ. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിനെ വിളക്കും. അങ്ങയുടെ സന്നിധിയിൽ എത്തുമാറാകട്ടെ, അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എനിക്കറിവു നൽകണമേ. എൻ്റെ യാചന അങ്ങയുടെ സന്നിധിയിൽ എത്തുമാറാകട്ടെ, അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എന്നെ രക്ഷിക്കണമേ. അവിടുത്തെ നിയമങ്ങൾ എന്നെ പഠിപ്പിച്ചതുകൊണ്ട് എൻ്റെ അധരങ്ങൾ അങ്ങയെ പുകഴ്ത്തട്ടെ, എൻ്റെ നാവ് അങ്ങയുടെ വചനം പ്രകീർത്തിക്കും, എന്തെന്നാൽ അങ്ങയുടെ പ്രമാണങ്ങൾ നീതിയുക്തമാണ്. ഞാൻ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കാൻ ഉറച്ചിരിക്കുന്നതിനാൽ അങ്ങയുടെ കരം എനിക്കു താങ്ങായിരിക്കട്ടെ. കർത്താവേ, ഞാൻ അങ്ങയുടെ രക്ഷ കാംക്ഷിക്കുന്നു, അങ്ങയുടെ നിയമമാണ് എൻ്റെ ആനന്ദം. അങ്ങയെ സ്തുതിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ, അങ്ങയുടെ നിയമങ്ങൾ എനിക്കു തുണയായിരിക്കട്ടെ. കൂട്ടം വിട്ട ആടിനെ പോലെ ഞാൻ അലയുന്നു, അങ്ങയുടെ ദാസനെ തേടി വരണമേ. എന്തെന്നാൽ അങ്ങയുടെ കൽപ്പനകൾ ഞാൻ വിസ്മരിക്കുന്നില്ല.